നമസ്കാരം. എങ്ങനെ നോക്കിയാലും പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഇവിടെ സഖാക്കൾ വിലയിരുത്തുന്നത് പോലെ പൊതുജനങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കില്ലല്ലോ. ഈ ഇലക്ഷൻ വിഷയത്തിൽ തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പിണറായി സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇരട്ട വോട്ടിന്റെ പരാതി രമേശ് ചെന്നിത്തല കുറെ ദിവസമായി ഉന്നയിക്കുന്നു. ഇപ്പോൾ ടിക്കാറാം മീണ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അത് ശരിവച്ചിരിക്കുകയുമാണ്. എന്തൊക്കെയായാലും 2019 ആറ്റിങ്ങലിൽ ഏതാണ്ട് 80,000 ഇരട്ട വോട്ടുകളുടെ ഒരു ലിസ്റ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ മേഖലകളിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ശക്തമായതോടെ ബൂത്ത് പിടുത്തവും കള്ളവോട്ടും പഴയ പോലെ നടക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ഇരട്ട വോട്ട്, ഒരേ ഫോട്ടോ, അതായത് ഒരു വ്യക്തിയുടെ ഒരേ ഫോട്ടോ വേറെ അഡ്രസ്സ് രണ്ട് വോട്ട്, നേരെ തിരിച്ചും വെവ്വേറെ ഫോട്ടോ ഒരേ അഡ്രസ്സ് അതും രണ്ട് വോട്ട്. ഇങ്ങനെയാണ് ഇരട്ട വോട്ടുകളുടെ ഒരു കണക്ക്. കഷ്ടം തന്നെ. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് വേലത്തരവും എന്തുടായ്പും കാണിക്കുന്ന ഇടതുപക്ഷത്തോട്, വിശിഷ്യ CPMനോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇപ്പോൾ ദേശീയ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ കേരളത്തിൽ NDA വേണ്ടി, BJPക്ക് വേണ്ടി പ്രചരണം നടത്തുകയാണ്. അവർക്ക് പോലും വ്യക്തമായിട്ട് അറിയാം ഇവിടുത്തെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ചെയ്തികളും അല്ലെങ്കിൽ അവരുടെ ജനദ്രോഹ നടപടികളും നിയമവിരുദ്ധ നടപടികളും ഒക്കെ തന്നെ. ഇപ്പോൾ കള്ളവോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കാര്യമായ എണ്ണമാണ് ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് പാലക്കാട് 800 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. വൈക്കത്ത് 590, ചാലക്കുടിയിൽ 570, ഇടുക്കിയിൽ 434 എന്നിടങ്ങളിലൊക്കെയാണ്, എന്നീ നിലകളിലൊക്കെയാണ് വോട്ടുകളുടെ എണ്ണം ഓരോ മണ്ഡലത്തിലും. 91,601 പുതിയ വോട്ടറപേക്ഷയാണ് ലഭിച്ചത്. 7,39,905 പേരെ പുതിയതായി ചേർത്തു. 176,696 പേരെ ഒഴിവാക്കി എന്നൊക്കെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. ആകെയുള്ളത് 2,74,46,039 വോട്ടർമാരാണ് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഔദ്യോഗിക കണക്ക്. ഇതിനകത്തു നിന്നാണ് ഇപ്പോൾ ഈ ഇരട്ട വോട്ടർമാരെ ഉൾപ്പെടെ ഇനിയിപ്പോൾ മാറ്റേണ്ടത്. അപ്പോൾ എണ്ണത്തിൽ മാറ്റം വരും എന്നും കൂടി അറിയുന്നു. എന്തായാലും ഇത്തരം തരികിട നടപടികളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ NDAയുടെ പ്രചരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ NDA പിണറായി സർക്കാരിനെതിരെ ഒരു കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി സദാനന്ദഗൌഡ അദ്ദേഹം കേരളത്തിലെത്തി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇവിടെ യാതൊരു തരത്തിലുള്ള വികസനത്തിനും, കേന്ദ്ര സർക്കാരിന്റെ ഒരു വികസനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും ഒരു സമ്പൂർണമായ പിന്തുണ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ നൽകിയിട്ടില്ല എന്ന ഒരു പരാതിയാണ് ശ്രീ സദാനന്ദഗൌഡ ജനങ്ങളോട് പറഞ്ഞത്. കേന്ദ്രം വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിന് പാരവയ്ക്കുന്ന ഒരു നടപടിയാണ്, അല്ലെങ്കിൽ ആ വികസനത്തെ സ്വന്തം പേരിലാക്കി പോക്കറ്റിലാക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ കുറെ കാലങ്ങളായി ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ എന്ത് വികസനം നടത്തി എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അതുപോലെ തന്നെ പൊതുമേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ FAC ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, അതിന്റെ ഫാക്ട്, അതിന്റെ നവീകരണത്തിന് കേന്ദ്ര സർക്കാർ എല്ലാവിധ സഹായവും നൽകിയിട്ടും അതിനോട് യാതൊരുവിധ സഹകരണവും ഇടതുപക്ഷ സർക്കാർ കാട്ടിയില്ല എന്ന പരാതി കൂടി ശ്രീ സദാനന്ദഗൌഡ ഉന്നയിക്കുകയുണ്ടായി. വികസന ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുത്ത് നൽകുന്ന കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാർ കടുത്ത അലംഭാവമാണ് പുലർത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഇടതുപക്ഷ സർക്കാരിനെതിരായ NDAയുടെ കുറ്റപത്രം എന്ന ലഘുലേഖ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ സദാനന്ദഗൌഡ. അതുപോലെ തന്നെ BJP അധികാരത്തിൽ വന്നാൽ, കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ലവ് ജിഹാദിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവരും, കേന്ദ്ര സർക്കാർ കൂടി ആ വിഷയത്തിൽ ഇടപെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ധാരാളം ക്രിസ്ത്യൻ പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളും ലവ് ജിഹാദ് കുരുക്കിൽപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തെ ശിഥിലമാക്കുന്ന സാമൂഹ്യ വിപത്താണ് ലവ് ജിഹാദ്. രാഷ്ട്രീയ മുക്തമായ ദേവസ്വം ഭരണം BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇവിടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് മതേതര സർക്കാർ എന്ന് പറയുന്ന സർക്കാരാണ്. ക്ഷേത്രങ്ങളിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ സ്റ്റോറി നൽകിയിരുന്നു. ക്ഷേത്ര സമ്പത്ത് അപഹരിക്കുകയല്ലാതെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇവർ എന്നുള്ളത് വസ്തുത. സദ്ഭരണവും വികസനവുമാണ് നല്ല സർക്കാരിന്റെ മുഖമുദ്ര, അത് ഇവിടെ കാണാനേയില്ല എന്ന ഒരു കുറ്റപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. അത് കാണാനുണ്ടോ എന്നുള്ള കാര്യം സാധാരണ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന്റെ പദ്ധതികൾ സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാൻ ബാധ്യതയുണ്ട്, എന്നാൽ കേരളം ഇത് പാലിക്കുന്നില്ല. കേന്ദ്രത്തിന്റെ പദ്ധതികൾ സ്വന്തം പേരിലാക്കി നടപ്പാക്കുന്നു. സർക്കാർ മിഷനറി ദുരുപയോഗം ചെയ്യുന്നത് പാർട്ടിക്കും CPMനും അനുയായികൾക്കും വേണ്ടിയാണ്. രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വയ്ക്കുന്നു, രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുന്നു. 32 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഇടതുമുന്നണി ഭരണത്തിൽ കേരളത്തിൽ അരങ്ങേറിയത്. ദേശവിരുദ്ധ ശക്തികളും മുസ്ലിം ഭീകരവാദികളുമായി സർക്കാർ ബന്ധം പുലർത്തുന്നു. UDFഉം ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഒരാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമാറുന്നത് CPM സംസ്ഥാന സെക്രട്ടറി പെരുമാറുന്നത് പോലെ, അല്ലെങ്കിൽ CPMന്റെ നേതാവ് പെരുമാറുന്നത് പോലെയാണ് എന്ന ഇവിടെ സാധാരണക്കാർ പറയുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുത്തിയുള്ള സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രീ സദാനന്ദഗൌഡ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ കേരളത്തിന്റെ ഒരു മൊത്തം രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥ
ഇത്രയും മോശമായി നിൽക്കുന്നതിന്റെ ആ ഒരു കാരണം ഇവിടുത്തെ ഭരണകൂടത്തിന്റെ പ്രവൃത്തി തന്നെയാണ് എന്നതിലേക്കാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം ശ്രീ സന്നാനതകൂട വിലയിരുത്തുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ, ജനങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ എല്ലാത്തിനെയും ജനാധിപത്യപരമായ രീതിയിൽ കണ്ട്, വിമർശനങ്ങളെയും ഒക്കെ ജനാധിപത്യപരമായ രീതിയിൽ കണ്ട് ഉൾക്കൊണ്ട് അതിനെ പരിഹരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സർക്കാരുകൾ ചെയ്യേണ്ടത്. കേരളത്തിൽ അങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ കേരളത്തിലെ അടുത്ത സർക്കാർ ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തൊക്കെയായാലും ശരി, ഒരു നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് മാത്രമേ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിന് കൊടുക്കാനാകൂ എന്ന ഒരു യാഥാർത്ഥ്യ ബോധം ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കാരണം ഇടതുപക്ഷ സർക്കാരിനെതിരായ കുറ്റപത്രം, NDA കുറ്റപത്രം, അതൊരു കുറ്റപത്രം തന്നെയാണ്. കാരണം ചെയ്തത് മുഴുവൻ ഇത്തരം കുറ്റങ്ങളും അപരാധങ്ങളും ആയതുകൊണ്ട്, ജനവിരുദ്ധ നയങ്ങളായതുകൊണ്ട് തീർച്ചയായും അത് പറയാതെ വയ്യ. എവിടെ ഏത് മേഖലയിൽ നോക്കിയാലും ഒരു പരാജയത്തിന്റെ അല്ലെങ്കിൽ സമ്പൂർണമായ കൃത്യവിലോപത്തിന്റെ ലക്ഷണങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനു മുൻപ് കാട്ടിയിരിക്കുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.